നമസ്കാരം. ദ ലോ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. പ്രേക്ഷകരുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി അഡ്വക്കേറ്റ് നമ്മോടൊപ്പമുണ്ട്. പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒപ്പം 6020 എന്ന SMS നമ്പറിൽ SMS അയച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം തന്നെ നിരവധി SMS വന്നിട്ട് മുഴുവനാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിലേക്കാണ് പോകുന്നത്. ആദ്യമായി നാട്ടിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. കേരള KFC വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു, ഫിനാൻഷ്യൽ സെന്ററിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം 5 വർഷത്തെ ലീവിൽ ഇവിടെ ജോലി ചെയ്യാൻ വന്നതായിരുന്നു. 5 വർഷം കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ 5 വർഷം കഴിഞ്ഞ് ലീവ് 5 വർഷം ലീവ് എടുത്ത് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? അതിന് നിയമപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതിനകത്ത് വേക്കൻസിയുടെ ഇഷ്യൂ ആയിരിക്കും. അതായത് ഇപ്പം 5 കൊല്ലം ലീവ് എടുത്ത് വരുമ്പോൾ ആക്ച്വലി ആ പ്ലേസിൽ അവർ 5 കൊല്ലത്തേക്ക് ടെമ്പററി ആയിട്ട് ഒരു ആണ് ചെയ്യും. അപ്പോൾ അയാൾ മാറണം ഇയാൾ വരുമ്പം, അല്ലെങ്കിൽ വേറൊരു പുതിയ പ്ലേസ്മെൻറ്റ് പുള്ളിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഈ ഗവൺമെൻറ് സെക്ടറിൽ ഒരു ചെറിയൊരു ഡിലേ സ്റ്റാർട്ടിങ്ങിൽ ലീവ് ചെല്ലുന്ന ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നോട്ടീസ് കൊടുക്കണം, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. അവർ ചെയ്തു തന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ്. ഇപ്പം തിരിച്ച് വന്ന സ്ഥിതിക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് ഈ നാട്ടിൽ പോകാതെ തന്നെ ഇവിടെ ഇരുന്നിട്ടും നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കാരണം അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറിൻ്റെ ഒരു പവർ ഓഫ് അറ്റോണി ഇനി വക്കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറിയറിൽ അയപ്പിച്ചിട്ട് ഇത് ഇന്ത്യൻ എംബസി കൗൺസിലേറ്റ് കൊണ്ടുപോയി ഒറിജിനൽ പാസ്പോർട്ടുമായിട്ട് പോയി അറ്റസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ വക്കാലത്ത് സൈൻ ചെയ്ത് അയച്ചു കൊടുത്താൽ അഫിഡവിറ്റും കൂടെ നമ്മൾ ഇവിടുന്ന് അവിടെ നിന്ന് ലോയർ കാണുന്ന അഫിഡവിറ്റും കൂടെ ഇവിടെ നമ്മൾ ഒപ്പിട്ട് അയച്ചു കൊടുത്താൽ ഈ കേസ് താങ്കൾ ഹാജരാവാതെ തന്നെ വക്കീലിന് ഹാജരായിട്ട് നോട്ടീസ് ഗവൺമെൻറ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഫൈനാൻഷ്യൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ഇദ്ദേഹത്തിന് തിരിച്ച് റീപ്ലേസ് 5 കൊല്ലം ലീവ് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് അവർ കൊടുക്കണം. കാരണം നിയമപരമായിട്ട് ലീവ് എന്ന് പറയണത് 5 വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ പീരീഡിൽ കഴിഞ്ഞാൽ ഇദ്ദേഹം തിരിച്ചെല്ലുമ്പോൾ ആ ടെമ്പററി ആയിട്ട് ആരാണ് പ്ലേസ്മെൻ്റ് ഇത് ആ വ്യക്തിയെ മാറണം. ആ പീരീഡ് പിരിച്ചു കൊണ്ടപ്പോൾ പീരീഡ് കൊടുക്കാൻ വേണം. അതേപോലെ തന്നെയാണ് അങ്ങനെ അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ ആ വേക്കൻസിയിൽ പ്ലേസ്മെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ വേക്കൻസി. എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടിയ റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അവിടെ റിസർവാണ്, ആ റൈറ്റ് പോകത്തില്ല. പക്ഷേ ഇങ്ങനെ തന്നില്ലെങ്കിൽ ഇപ്പം നമുക്ക് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, എറണാകുളത്ത് തന്നെ പോകണമെന്നില്ല, ട്രിവാൻഡ്രത്തോടെ തന്നെ ഫയൽ ചെയ്യാം. ബെഞ്ചുണ്ട്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് എൻ്റെ ജഡ്ജ് ചെയർമാൻ, പിന്നെ ഒരു ബോർഡ് മെമ്പറും കാണും. അവിടെ ഫയൽ ചെയ്യാം. ഇദ്ദേഹത്തിന് പോകാതെ തന്നെ ഇവിടെ നിന്ന് നോട്ടീസ് ഗവൺമെൻറ് കൊടുത്തിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാം, ഒരു ഓർഡറും കണ്ടിട്ട് പോവാം ചെയ്യാവുന്നതാണ്. ഉത്തരം ലഭിച്ചെന്ന് വരുന്നു. മറ്റൊരു ചോദ്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ പേര് വച്ചിട്ടില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം സസ്പെൻഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ ഈ സസ്പെൻഷൻ പീരീഡിലെന്നാണ് അദ്ദേഹം ചോദിച്ചത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല എന്ന് സുപ്രീം കോടതി പല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സസ്പെൻഷൻ പീരീഡിൽ ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പാടില്ല, അവിടെ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനോ വരുന്നവരെ പ്രവേശിക്കാൻ പാടില്ല, വെയിറ്റ് ചെയ്യണമെന്നാണ്. ഈ സസ്പെൻഷൻ പീരീഡിലും വിദേശത്ത് പോയി ജോലി ചെയ്യണമെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ വേണം, ഗവൺമെൻറ്റിൽ പെർമിഷൻ എടുക്കണം. സസ്പെൻഷനായി എന്ന് വെച്ചുകൊണ്ട് പെർമിഷൻ ഇല്ലാതെ ഇദ്ദേഹത്തിന് വിദേശത്ത് പോകാനുള്ള റൈറ്റ് ഇല്ല, അത് ഓഫൻസാണ്. അതുകൊണ്ട് സസ്പെൻഷൻ പീരീഡിലും സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൽ അപേക്ഷ റെഗുലറായിട്ട് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. പീരീഡിൽ പെർമിഷൻ മേടിച്ച് തന്നെയാണ് ഇദ്ദേഹം ലീവിന് സാക്ഷൻ മേടിക്കേണ്ടത്, ഇപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വരേണ്ടത്. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് വരുന്നു. മറ്റൊരു പ്രേക്ഷകന്റെ SMS ചോദ്യത്തിലേക്കാണ്. മൈ ഫ്രണ്ട് റെക്കോർഡഡ് അവർ ടെലിഫോൺ കോൺവെർസേഷൻ അബൌട്ട് അനദർ പേഴ്സൺ ആൻഡ് നൗ ഹി ത്രെട്ടൻഡ് മീ ദാറ്റ് ഹി വിൽ യൂസ് ഇറ്റ് അഗേൻസ്റ്റ് മീ, ക്യാൻ ഹി ഡു ഇറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ജോസഫ് എന്ന് പറയുന്ന related to the laws or the combating cyber crimes adile article number 21 valare valare vishadamaya reethil define cheyittundu
ഇൻവേഡിങ് പ്രൈവസിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിക്രി 2012 അടുത്ത കാലത്താണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിഗ്രി പ്രകാരം ആ ലോ സെക്ഷൻ ആർട്ടിക്കിൾ 21 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈവ്സ് ഡ്രോപ്പിംഗ് ഇൻ്റർസെപ്ഷൻ കോപ്പി റെക്കോർഡിംഗ് ട്രാൻസ്മിറ്റിംഗ് ട്രാൻസ്ഫറിംഗ് ദൻ ഡിസ്ക്ലോഷർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ കോൺവെർസേഷൻസ് ഓഫ് ഓഡിയോ ഓർ വീഡിയോ റെക്കോർഡ്സ് ദൻ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് അതേഴ്സ് that is transferring then disclosing then copying or saving of that of electronic photos then publishing news of photographs or photographic scenes the comments then the statements or information ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഡിഫറെൻ്റ് ആർട്ടിക്കിളിൽ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ജയിലും 250,000 ദിർഹംസ് മിനിമം ഫൈനും അത് മാക്സിമം 500,000 ദിർഹംസ് വരെ പോവും. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമ്മൾ നാട്ടിലെ ഇത് വെച്ച് നോക്കുകയാണ്, നാട്ടിൽ ഇങ്ങനെയുള്ളതിനൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ? ഇതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ നിയമം ആദ്യം മനസ്സിലാക്കണം. ആദ്യം ഫസ്റ്റ് ഇവിടുത്തെ നിയമം മനസ്സിലാക്കിയിട്ടേ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ലോ ആദ്യം ഈ പറയുന്ന ഡിഫറൻഷൻ ആക്ട് അല്ലെങ്കിൽ ഓരോ വേർഡിങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ നിയമം ആദ്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നാട്ടിൽ. അതായത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈസ് ഡ്രോപ്പിംഗ് എന്ന് പറയണത് രണ്ട് പേര് പറയുമ്പോൾ മൂന്നാമതൊരാൾ അത് കേൾക്കണമെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഈസ് ഡ്രോപ്പിംഗ്. ഈ ഇൻവേഡിങ് പ്രൈവസി എന്ന് പറയണത് എൻ്റെ പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് ഓരോ ഡെഫിനിഷനിലും ഈവ്സ് ഡ്രോപ്പിംഗ് രണ്ട് പേര് സംസാരിക്കുമ്പോൾ നമ്മൾ ഒളിച്ചിരുന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യോ ചെയ്യുന്നതാണ് ഈവ്സ് ഡ്രോപ്പിംഗ്. ഇൻ്റർഫറൻസ്. തേർഡ് ഇൻ്റർസെപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇൻ്റർസെപ്ഷനാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേര് തങ്ങൾ പേര് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് ഒരാൾ മറ്റൊരാൾ പെർമിഷൻ ഇല്ലാതെ മറ്റേ അനുവാദം ഇല്ലാതെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ക്രൈം, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ആ റെക്കോർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ക്ലോസർ, നമ്മൾ കൺവെർസേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർ തങ്ങൾ കമ്മ്യൂണിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ ആ കൺവെർസേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇത് സാധാരണഗതിയിൽ നോർമലി ഇപ്പം ഇവിടുത്തെ നിയമം കമ്പയർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ അവിടെ നമ്മൾ രണ്ടും കൺവെർസേഷൻ നമ്മളിപ്പം കേൾക്കുന്നു അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അത് അവരുടെ ക്രൈം അല്ല. അത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴേ ക്രൈം ആവത്തുള്ളൂ, പക്ഷേ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് വരെ ക്രൈമാണ്. അതുപോലെ തന്നെയാണ് രണ്ടുപേർ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാറ്റേഴ്സിന് വളരെ ഈ മാറ്റേഴ്സിന് ശ്രദ്ധിക്കുമ്പോഴുള്ള മറ്റൊന്നാണ് ഇഷ്യൂ. ഇപ്പോൾ ഫോട്ടോഗ്രാഫ്സ്, ഇപ്പോൾ ഇലക്ട്രോണിക് ഫോട്ടോസ് നമ്മൾ സേവ് ചെയ്യണത് വരെ ഇവിടെ ക്രൈമാണെന്ന് ക്രൈമിലിട്ടൊക്കെയാണ് ഒരാളുടെ ഫോട്ടോ എടുക്കുന്നത് തന്നെ കുറ്റമാണ്. നാട്ടിൽ അങ്ങനെയല്ല, നാട്ടിൽ നമ്മൾ ഒരാളുടെ ഫോട്ടോ പെർമിഷൻ എടുക്കുമ്പോഴാണ് കുറ്റം ഉണ്ടാവുന്നത്. ഇത് അവിടെ നമ്മൾ കോപ്പി സേവ് ചെയ്യുമ്പോൾ നല്ല പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഇവിടുത്തെ അതുപോലെ പബ്ലിഷിംഗ് ന്യൂസ്, പബ്ലിഷിംഗ് ന്യൂസ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് കമൻസ് സീൻസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് ഈസ് എ ക്രൈം ഹിയർ. ദാറ്റ് മീൻസ് ഇന്ത്യ നമ്മൾ ഇന്ത്യ നോക്കുമ്പം ഇത് ക്രൈമല്ല. ഈ ട്രൂ ആൻഡ് കറക്റ്റ് സ്റ്റേറ്റ്മെൻസ് ആണെങ്കിൽ വി ക്യാൻ പബ്ലിഷ് ന്യൂസ് ഹിയർ കെ നോട്ട്. അപ്പോൾ ഇത്രയും വളരെ 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 ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ പ്രൈവസിക്കാണ് ഈ രാജ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ പ്രൈവസിയെ ഇൻഫ്രിഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഏതൊരു തരത്തിലുള്ളതും ഇവിടെ സൈബർ ക്രൈം, അതായത് കോമ്പാറ്റിംഗ് സൈബർ ക്രൈം ഡിക്രി നമ്പർ 5 of 2012 Article 21 1 year punishment and 250,000 ദിർഹംസ് ഫൈൻ. ചെറിയ ഫോണ്ടല്ല ഫൈന്, ഈ ഫൈൻ അടച്ചില്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ജയിൽ ഉറപ്പാണോ? ഇനി മറ്റൊരു സംശയവുമായി ബന്ധപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഓവർടേക്ക് അങ്ങനെ ഏതെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അത് പകർത്തുന്നതിലോ അത് ഡോക്യുമെന്റ് അല്ല, അതിനൊരു എക്സംഷൻ ദുബായ് പോലീസ് കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് അതായത് ഒരു ക്രൈം നമ്മൾ നടക്കുന്ന സമയത്ത് അപ്പോൾ ആ ക്രൈം ആ സമയത്ത് അപ്പം നമ്മൾ പകർത്തില്ലെങ്കിൽ ആ ക്രൈമിൻ്റെ എവിഡൻസ് പിന്നെ പോയി.
ഇപ്പോൾ നമ്മൾ മുമ്പ് വെച്ച ഒരാൾ അടിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ വെച്ചൊരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വണ്ടി വേറെ ഒന്ന് ഇടിച്ചിട്ട് വണ്ടി ഇതിൻ്റെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു ക്രൈം, ആ ഒരു ക്രൈം നമുക്ക് നടക്കും എന്നുണ്ടെങ്കിൽ ആ ക്രൈം നമുക്കൊന്ന് ബോധ്യപ്പെട്ട് നമ്മൾ നടക്കുന്ന രംഗം നമ്മൾ എടുക്കുകയാണ്. ഈ സമയത്ത് ഈ സാധനം നമ്മൾ റെക്കോർഡ് ചെയ്ത, ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദിസ് പ്രൊവിഷൻ, ബട്ട് ദിസ് എക്സെപ്ഷൻ ദാറ്റ് യു ക്യാൻ റെക്കോർഡ് ഇറ്റ് പ്രൊവൈഡഡ് യു ഹാവ് ടു സബ്മിറ്റ് ബിഫോർ ദ പോലീസ് അതോറിറ്റീസ് ഓൺലി. ദർ ഇസ് നോ റൈറ്റ് ഫോർ യു ടു ഡിസ്ക്ലോസ് ടു തേർഡ് പാർട്ടി ഓർ ട്രാൻസ്ഫർ ടു അതർ പേഴ്സൺ, നത്തിങ് എൽസ്. യു ഷുഡ് ബി ഡിസ്ക്ലോസ്. വിശദാംശങ്ങൾ വരുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ദ ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.